നമസ്കാരം. അപ്പൊ നാട്ടിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് മീൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സാധാരണ എല്ലാവരും നാട്ടിൽ പോകുമ്പോഴത്തേക്ക് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വലിയ വലിയ പർച്ചേസുകളൊക്കെ ഇറങ്ങുന്ന ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മള് പക്ഷേ മീൻ മേടിക്കാൻ പോകണം, ഒരു പരീക്ഷണമാണ്. ഇങ്ങനെ നാട്ടിലേക്ക് മീൻ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പല രീതിയിലുള്ള. അപ്പം നമുക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നലാണ്. ഞാനും എന്റെ കസിൻ ബ്രദർ മൊഹസിനും അബുദാബിയിൽ മിനായിലുള്ള പുതിയ ഫിഷ് മാർക്കറ്റിലെത്തിയാണ്. പഴയ ഫിഷ് മാർക്കറ്റിന്റെ സമീപത്ത് തന്നെയാണ് അത്യാധുനിക സംവിധാനത്തോടു കൂടി ഒരു മാസത്തിന് മുന്നേ ഓപ്പൺ ചെയ്ത ഫിഷ് മാർക്കറ്റ്. ഇവിടെ ജോലി ചെയ്യുന്നതിൽ 90% മലയാളികൾ തന്നെയാണ്. 104 ഫ്രഷ് ഫിഷ് സ്റ്റാളുകളും 44 ക്ലീനിംഗ് സ്റ്റേഷനും 8 റെസ്റ്റോറന്റുകളും നിരവധി വെജിറ്റബിൾ ഫുഡ് സ്റ്റാളുകളും ഉൾപ്പെടെ അബുദാബിയിലെ ചരിത്ര പ്രധാനമായ മീന പോർട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാട്ടിൽ അത്ര സുലഭമല്ലാത്ത ഇവിടെ താരതമ്യേന വില കുറഞ്ഞ, പ്രത്യേകിച്ച് ഇവിടെ അറബികളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന, ബിരിയാണിക്കും ഗ്രിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന തക്വ എന്ന മീൻ വാങ്ങാം എന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ഇതാണ് അവസ്ഥ. തക്വ മീനുണ്ടോ? തക്വ മാർക്കറ്റില്ല. എന്നാ പിന്നെ അധികം സമയം കളയാതെ അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. സാൽമൺ, നോർവേജിയൻ സാൽമൺ. ഒരെണ്ണം മതി, ഒരെണ്ണം മതി. പിന്നെ ഒരെണ്ണം തൂക്കി നോക്കി, എത്ര ഉണ്ടോ നോക്കിയത്. ഒരെണ്ണം മതി, ഒരെണ്ണം മതി. അല്ല, ഇതല്ലേ എടുത്തത്? അതല്ല, അതല്ല ഇത്. ആ, അത് മതി, അത് മതി, ഒരെണ്ണം മതി. കാളാഞ്ചിരി ഒരു രണ്ടെണ്ണം നോക്കി, നല്ല നോക്കി, ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തു. ആ, ഒരെണ്ണം എത്ര കിലോ വരും? ആ, രണ്ടെണ്ണം എടുത്തെ. ആ, ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിൽ ഐസ് ഇട്ട് പാക്ക് ചെയ്ത് കെട്ടിവെച്ചാൽ തെർമോകോൾ ബോക്സിൽ നിന്നും വെള്ളം ലീക്കായി വെളിയിൽ വരില്ലായിരുന്നു. പക്ഷേ പാക്ക് ചെയ്തപ്പോൾ വെളിയിലാണ് ഐസ് ഇട്ടത്. അത് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇത് ചെറിയ ലീക്ക് ഉണ്ടായെങ്കിലും പുറമേ പ്ലാസ്റ്റിക് ബാഗ് ഇട്ട് കവർ ചെയ്തുകൊണ്ട് ആ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്ത് തന്നു. ഞാൻ ഫിഷ് ഇപ്പോൾ മേടിക്കുന്ന സമയം രാവിലെ 9 മണിക്കാണ്, 2 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്, എയർ അറേബ്യയാണ് ഫ്ലൈറ്റ് ആക്ച്വലി. അപ്പോൾ 8 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും, ഏകദേശം 10 മണിയോടു കൂടി വീട്ടിലും എത്തും. അതാണ് എൻ്റെ ഒരു ടൈമിങ്. അങ്ങനെ വീട്ടിൽ എത്തി, മീനുകളെല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ 3 ടൈപ്പ് ഫിഷാണ് മേടിച്ചത്, ഒരു കുഴപ്പമില്ല, ഒരു സ്മെല്ലുമില്ല, ഒന്നുമില്ല, നല്ല പക്ക, ഒരു കുഴപ്പമില്ല. സോ അതെടുത്ത് ഫ്രീസറിൽ വയ്ക്കാം, ഒരുപാട് ദിവസം വെച്ച് നശിപ്പിക്കുക, എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പിന്നെ ചടങ്ങ്. അതാ, ഇതിൽ ഇന്ന് നമ്മുടെ സാൽമൺ ഫിഷ് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മുടെ നാടൻ സ്റ്റൈലിൽ അല്ല ഈ പിന്നെ സാൽമൺ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട്, അധികം മസാലകളൊന്നും ചേർക്കാതെ, ജസ്റ്റ് നമ്മുടെ ഗാർലിക്ക് ക്രഷ് ചെയ്തതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാ നീരും കുരുമുളകും മാത്രമാണ് ചേർക്കുന്നത്. ഉപ്പും കുരുമുളകും മാത്രമാണ് ചേർക്കുന്നത്. അത് ബട്ടറിലാണ് ഇത് സാധാരണ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. സോ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. സാൽമൺ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന മണം അടിപൊളിയാണ് കേട്ടോ. ഈ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കിയിട്ട് പിന്നെ അതിൻ്റെ അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതിൻ്റെ വീഡിയോ കൂടെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്തുള്ള ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. സോ അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് നോക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിവേ, സംഭവം കിടുവായിരുന്നു. ഗൾഫിലുള്ളവർ നാട്ടിൽ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലഗേജിലൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഒന്ന് കാണാം. ഇനി ഞാൻ ഈ കൊണ്ടുവന്ന ഫിഷിൽ തന്നെ ഉള്ള ഒരു ഫിഷ് വെച്ചിട്ട് നമ്മൾ ഷെഫ് പിള്ളയുടെ ഒരു ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ടു ഓൾ.